സ്തോത്രം. ഈ രാത്രികാലവും കടന്നു വരുവാനും പ്രയല്ലാനും ലാലിപ്പാനും കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളില് ദൈവിക കോടതി എന്നുള്ള വിഷയമൊക്കെ ദാസൻ നമ്മളോട് സംസാരിച്ചു. അത് നമുക്ക് അനുഗ്രഹമായി തീർന്നു. പുതിയ ഒരു സീരീസ് താൻ ആരംഭിക്കുകയാണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെ കുറിച്ച് സംസാരിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. പഴയ നിയമത്തിലാണല്ലോ ഒത്തിരി മർമ്മങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനേക പ്രവചനങ്ങൾ ഉണ്ടല്ലോ. അതൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കുമല്ലോ. സ്തോത്രം. അമ്മൻ പഴയ നിയമം പഠിച്ചെങ്കിലേ ആരാണ് ഈ യേശുക്രിസ്തു ആരാണെന്ന ശരിയായിട്ട് മനസ്സിലാക്കുവാൻ പഴയ നിയമം പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദാസിനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ വരെയും സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ദാസിദാസന്മാർക്കും ഏവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ എത്ര ആഴ്ചയാണെന്ന് എനിക്കറിയത്തില്ല. വാട്ടവർ ഇറ്റ് മേ ബി, അത് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. 2013 ഇത് ഞാൻ പ്രെയർ ലൈനുകളിൽ പഠിപ്പിച്ചത്, ഡാലസ്, ഓസ്റ്റൺ, ന്യൂയോർക്ക്. അന്ന് ആ സമയത്ത് ഞാൻ പഠിപ്പിച്ചു. അവിടെ ഇത് എത്ര പേര് ഉൾക്കൊണ്ടു, എത്ര പേർക്ക് മനസ്സിലായി ഇതൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ കുറച്ചേറെ കാര്യങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. അത് എത്ര പേർക്ക് മനസ്സിലായിരുന്നു, അത് എത്ര പേര് പ്രാക്ടീസ് ചെയ്യുന്നോ, ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളോട് മാത്രമല്ല പറയുന്ന വചനം പ്രാക്ടീസ് ചെയ്യാൻ കൊള്ളാത്ത പ്രസംഗങ്ങളും ഒന്നും എനിക്ക് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ കേൾക്കും, ഇഫ് ഐ ക്യാൻ പ്രാക്ടീസ് ഇറ്റ് ദെൻ ഇറ്റ് വിൽ ബി ഓക്കെ ഫോർ മീ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവവചനം ഇങ്ങനെയാണ്, ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വ്യർത്ഥമാണ്. ഇതിനകത്തിൽ പ്രോഫസീസ് ഫുൾഫിൽഡ് എന്നുള്ളത് നിങ്ങളെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് എന്തിനാണ് ഉപയോഗിച്ചത്, ദൈവം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വരാനുള്ളതിനെ കുറിച്ച് നേരത്തെ മുതലേ പറയുക. അത് കർത്താവിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് യെശയ്യാ പ്രവചനത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും. അത് വരുന്നതിന് മുമ്പേ ആദികൾ തന്നെ വരുവാനുള്ളതിനെ കുറിച്ച് പറയും. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. മനുഷ്യരുടെ സ്വഭാവം അത് തന്നെയാണ്, വരാനുള്ളതിനെ കുറിച്ച് ആദികൾ തന്നെ പ്രസ്താവിക്കും. ഇപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിന് വരേണ്ടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് എന്തായി തീരുമെന്നും ഒക്കെ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 5 നമുക്കത് ഉൽപ്പത്തി പുസ്തകം 5 കടന്നു വരാം. നമുക്കതിൻ്റെ 1-5 വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാൻ പോവുകയാണ്. അതാരെങ്കിലും ഒരാൾ ആദ്യം 1-5 വാക്യം ഒന്ന് വായിച്ചാട്ട്. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 പിന്നെ അവൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആദാമിന്റെ വംശപാരമ്പര്യം പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം, ഉൽപ്പത്തി പുസ്തകം 3 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിച്ചു. എന്നാൽ ദൈവം ഈ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. തക്ക സമയത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. തക്ക സമയം
അത് ഈ ആദ്യം മുതലേ കർത്താവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതൊന്ന് വായിച്ചാട. ആദ്യം യെശയ്യാപ്രവചനം 46:10, ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പം ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ അവസാനം പ്രസ്താവിക്കും. അത് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകും. അത് മാത്രമല്ല, അത് ആ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിച്ച് പ്രാപിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരംഭത്തിൽ തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മളും എന്ത് ചെയ്യാൻ പഠിക്കണം? ആരംഭത്തിൽ തന്നെ അവസാനം പറയാൻ പഠിക്കണം. നിങ്ങൾ എന്നോട് ചിലരൊക്കെ പറയും, ഓ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന ഓ ഇത് ശരിയാകാൻ പോകുന്നില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അന്നേരം ആൾക്കാർ പറയും, എന്താണ് വേറെ അതിനൊരു വേട് പറയും, എന്തോ ഒരു ഈ എന്താ എന്ത് വാക്ക് പറയാതെന്ന് എന്തൊരു വാക്ക് പറയാ, അദ്ദേഹം മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആരംഭത്തിൽ തന്നെ അവസാനം പറയുന്ന സ്വഭാവമുള്ളവരാണ്. കാരണം ദൈവത്തിന്റെ സ്വഭാവം തന്നെ, ദൈവത്തിന്റെ സ്വഭാവം അതാണെന്നുണ്ടെങ്കിൽ കർത്താവ് എന്തായിരുന്നു ആദ്യം തന്നെ പറഞ്ഞത്, അതാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം ഇന്നും നാളെ കൂടെ തീരുവുള്ളൂ, എങ്കിലും നമ്മൾ നോക്കാൻ പോകണം. പേരിന്റെ അർത്ഥമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 10 ആദ്യ പിതാക്കന്മാർ, ആദാം മുതൽ നോഹ വരെ 10 പിതാക്കന്മാർ, ആദ്യത്തെ 10 പിതാക്കന്മാർ, 10 തലമുറകളാണ്. ഇവരെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവരുടെ പേരും അവരുടെ പേരിന്റെ അർത്ഥവും വളരെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. എന്തെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് അയച്ചു തരാം. ഇപ്പം ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആക്കാത്തത് കൊണ്ട് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഓക്കെ, ആദ്യം ആദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മനുഷ്യനെ ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ചതിന് ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം 930 സംവത്സരം ആയിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആദാമിന്റെ ജീവകാലം അവിടം വരെയായിരുന്നു. ആദാമിന്റെ പേരിന്റെ അർത്ഥം പലതും പറയാറുണ്ട്. എന്നാൽ ഇതിനകത്തിൽ മാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ മാൻ എന്നുള്ള പേരെടുക്കാം, മനുഷ്യൻ, മാൻ. ഓക്കെ, ആദാം. ഞാനിത് ഈ ആദാമിന്റെയും മുതല് ഈ 10 പിതാക്കന്മാരുടെ വർഷങ്ങളെ കുറിച്ച് ഒരു പ്രാവശ്യം മാത്രം പഠിക്കാനിടയായി തീർന്നു. ആ സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, വെള്ളം പൊങ്ങുന്നതും മഴ വീഴുന്നതും മഴ വന്ന് വീഴാൻ തുടങ്ങുന്ന അന്നാണ് മതിശലേഹം മരിക്കുന്നത്. ഭയങ്കരം അതൊക്കെ കർത്താവിന്റെ പ്ലാനിങ് പദ്ധതികള് ഒക്കെ. അപ്പോ ആദ്യത്തെ മനുഷ്യന്റെ പേരിന്റെ അർത്ഥമാണ് മാൻ. അതിനുശേഷം 6-8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശേത്തിന്റെ ജീവിതകാലം, ശേത്ത് ജീവിച്ചിരുന്നത്, ശേത്ത് ഏനോശിനെ ജനിപ്പിച്ചത്, അപ്പം ആ ശേത്തിന് മുമ്പ് ഉണ്ടായിരുന്നവരാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അബ്രഹാം ആദമിന്റെ
ആദ്യ രണ്ട് സന്തതികൾ ഹാബേലും കയീനും ഹാബേലും. ആ കയീന്റെ ഹാബേലിന്റെയും സ്റ്റോറി നാലാം അധ്യായത്തിനകത്തുണ്ട്. എന്നാൽ അതിനുശേഷമുള്ള സന്തതിയാണ് ശേത്തിന്റെ വംശപാരമ്പര്യമാണ് പിന്നീട് നമ്മൾ താഴെ കാണുന്നത്. അപ്പൊ മറ്റേ വംശം എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് വേണ്ടി ആ നാലാം അധ്യായം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്, അതിനകത്തിൽ വലിയ അവർക്കുമുണ്ട് 10 പാരമ്പര്യങ്ങളുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ ആ 10 പിതാക്കന്മാരും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇതെന്തിനാണ് അതും പഠിക്കുന്നതെന്നോ അത് പഠിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടെ ശേത്തിൻ്റെ വംശപാരമ്പര്യമാണ് ആദാമിൽ നിന്ന് ജനിച്ച മൂന്നാമത്തെ മകൻ, ആ വംശപാരമ്പര്യമാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് സ്ത്രീയുടെ സന്തതി, ഇതെപ്പോഴും ഓർത്തു കൊള്ളണം. പോയിന്റ് ചെയ്യുന്നത് ഒരാളെയാണ്, ക്രിസ്തുവിനെയാണ്. അപ്പം കർത്താവ് ഒരു മനുഷ്യനെ എടുക്കുന്നതിന് വേണ്ടി കർത്താവ് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഒറ്റ മനുഷ്യനെ എടുക്കുന്നതിന് വേണ്ടി, അപ്പൊ നമ്മളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കർത്താവ് എത്ര ബന്ധപ്പെട്ടു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. നോ, ഇറ്റ്സ് നോട്ട് ഈസി. ഒരു നിങ്ങൾ ഇത്രയും ഒന്ന് ചിന്തിച്ചു നോക്കി. ആ ഇന്നത്തെ കാലത്ത് അല്ലെ, സോറി, അന്ന് അബ്രഹാമിന്റെ കാലത്ത് ഒരു മനുഷ്യനെ, അബ്രഹാമിനെ മാത്രം വിളിച്ച് വേർതിരിച്ച് അതിനുവേണ്ടി ദൈവം എത്ര പുറകെ നടന്ന്, എങ്ങനെയൊക്കെ നടന്ന് നടന്നാണ് അബ്രഹാമിനെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള മനുഷ്യനാക്കി കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതേപോലെയാണ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം പ്രയത്നിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ മനുഷ്യൻ എത്ര വർഷം പറഞ്ഞു ആദം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ പ്രവചനമാണ്. ആൾക്കാർ പേര് പറയുന്നുണ്ട്, എല്ലാം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. 930 വർഷം. അടുത്തതാണ് ശേത്ത്. ശേത്തിന്റെ പേരിന്റെ അർത്ഥം അപ്പോയിന്റഡ്, അത് വേണമെങ്കിൽ എഴുതിയെടുക്കാൻ നിങ്ങൾക്ക്. അടുത്തത് നമുക്ക് 9-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏനോശിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവര് വേറെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പറയുമ്പോ തന്നെ അവരുടെ ആരുടെയും പേര് എവിടെ ഇല്ല, വിശുദ്ധ ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് എഴുതിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും അഴുക്കരായിട്ടാണോ നല്ലവരായിട്ടാണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. കർത്താവ് പോയിന്റ് ചെയ്ത് പോവുകയാണ് ഒരാൾ, ഒരു ത്രെഡ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ആരോ പറയാനിടയായി, ബ്ലഡിന്റെ, രക്തത്തിന്റെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞ മാതിരി ആദ്യം മുതൽ ആദാം പാപം ചെയ്തു. ആ സമയത്ത് തന്നെ പാപം ചെയ്തപ്പോ ആദാമിനെ, ആനിമലിനെ കൊന്ന് അവന്റെ ഇത് എന്താണ് സ്കിൻ എടുത്ത് അവരെ ഉടുപ്പിച്ചു, ഉടുപ്പുണ്ടാക്കി അവർക്ക് കൊടുത്തു. അപ്പൊ അവരുടെ പാപം മറയ്ക്കുന്നതിന് ഈ രക്തം ചൊരിയപ്പെട്ടു. ആ ത്രെഡ് ബൈബിൾ ഉടനീളം കിടക്കുന്ന മാതിരി ഈ മനുഷ്യരുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ മാൻ, രണ്ട് അപ്പോയിന്റഡ്, മൂന്നാമത്തേതാണ് ഏനോശ്. ഏനോശിന്റെ പേരിന്റെ അർത്ഥം സബ്ജക്ട് ടു ഡെത്ത്. അവൻ 905 വർഷം ജീവിച്ചിരുന്നു. അപ്പം മാൻ എന്ന് 930 വർഷം ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നെ, പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോയിന്റഡ് 912 വർഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 905 വർഷം
ഏനോഷ്, ഏനോഷിന്റെ പേരിന്റെ അർത്ഥം സബ്ജക്ട് ടു ഡെത്ത്. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് പുത്രനെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കണം, എന്നാലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എന്താ നമ്മൾ ഈ കാലയളവിൽ ജനിച്ചത്? അതുകൊണ്ടാണ് ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും നമുക്ക് കർത്താവിൽ കൂടി ലഭിക്കുന്ന മഹിമാധനം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഓ, ഞാനൊരു ബന്ധുക്കോസുകാരനായി, ഞാൻ ഇങ്ങനെയായി, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനുള്ളവരല്ല. ആഴങ്ങളെ കുറിച്ച് അറിയണം. ഏനോഷ് സബ്ജക്ട് ടു ഡെത്ത്, നമ്മളത് വായിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഏനോഷിന് ഏനോഷിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് 815 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അവരുടെ ആരുടെയും പേരില്ല. ഏനോഷിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്ന കേനാൻ. 12-14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചെടുക്കുന്ന സന്നാസനം. കേനാൻ 70 വയസ്സായപ്പോൾ അവൻ മഹലലേലിനെ ജനിപ്പിച്ചു. മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ 840 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കേനാന്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. കേനാൻ 70. അപ്പൊ ഇവരെല്ലാം എത്ര വയസ്സായപ്പോഴാണ്? നമ്മളൊക്കെ പറയും പിള്ളേർക്ക് പ്രായമായി, എന്തുകൊണ്ട് അവർ കല്യാണം കഴിച്ചില്ല. നമ്മുടെ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ആയുസ്സിനെ കുറച്ചു. ചില പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് നമ്മുടെ വയസ്സ് 70-80 അതെല്ലാം ഉണ്ടെങ്കിൽ ഏറിയാൽ അത് എത്രയാണെന്നും പറഞ്ഞാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ദൈവം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞതല്ല അത്. ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്, നോക്കിക്കോണം, 6-ാം അധ്യായത്തിനകത്തുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടാ. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അവിടെ ചെയ്തു. അപ്പൊ ദൈവം മനുഷ്യന് കൊടുത്തേക്കുന്ന ആയസ് 120 വർഷമാണ്. അവിടെ മോശ പ്രസ്താവിച്ചിരിക്കുന്നത് അവിടെ 40 വർഷം മരുഭൂമി ജീവിച്ച് മരിച്ചവരുടെ കഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മരുഭൂമിയിൽ ജീവിച്ച് മരിച്ചവരുടെ കഥ എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ 40 കൂടെ ജീവിച്ചു. ഈ പറഞ്ഞ മോശയുടെ വർഷ സംവത്സരം എത്രയായിരുന്നു? 120 വയസ്സ്. മോശ മരിക്കുമ്പോൾ മോശയ്ക്ക് കണ്ണു മങ്ങുകയോ ബലം ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. മോശയുടെ ജ്യേഷ്ഠന് അഹ്റോൻ എത്ര വയസ്സുണ്ടായിരുന്നു? 123 വയസ്സ്. അപ്പം മോശ ഈ സാധാരണ മനുഷ്യരുടെ കഥയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യം ഇല്ലാത്ത വേറെ ആർക്കോ വേണ്ടി പറഞ്ഞേക്കുന്ന പ്രവചനം നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് അത് പ്രവചിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ബൈബിളിനകത്തെ വാക്യങ്ങൾ നിങ്ങൾ അത് പറഞ്ഞാൽ അത് പ്രവചനമായിട്ടങ്ങ് മാറും. കാരണം ദൈവത്തിന്റെ വാചനമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ടത്. നമ്മളൊരു കാര്യം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഫസി, അത് പ്രോഫസി ആയിട്ട് മാറും. ഇവിടെ നമ്മൾ കേനാന്റെ പേരാണ് പറഞ്ഞത്. കേനാന്റെ പേരിന്റെ അർത്ഥം സോറോഫുൾ. അങ്ങനെ സോറോഫുൾ എന്ന് പേരുള്ള വേറൊരു മനുഷ്യന്റെ പേരുണ്ടല്ലോ, അതാരായിരുന്നു? നമുക്ക് ഇതൊന്ന് ദിനവൃത്താന്തത്തിനകത്ത് കാണാൻ തുടങ്ങി, 4-ാം അധ്യായത്തിനകത്തില്. അവന്റെ പേരെന്തോ? യാബേസ്. എബേസ്. അവന്റെ അമ്മ അവൻ എന്ത് പേരിട്ടു? വ്യസനത്തോടെ ജനിച്ചു, വ്യസനപുത്രൻ. അപ്പം ഇവന്റെ പേരെന്തുമായിരുന്നു? സോറോഫുൾ. ഇപ്പൊ എത്ര പേരായി? മാൻ
Adam. Seth appointed. Enosh subject to death. Canaan sorrowful. നമുക്ക് അടുത്ത ആളെ കാണാം. മഹലേൽ. കേനൻ മഹലേലിനെയാണ് ജനിപ്പിച്ചത്. മഹലേലിനെ ജനിപ്പിച്ച ശേഷം 840 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കേനാന്റെ ആയുഷ്കാലം അവരുടെ 910 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഇനി മഹലേലിനെ കാണുമ്പോഴുണ്ട് 5:15-17 വരെയുള്ള വാക്യത്തിനകത്ത് മഹലേലിനെ കാണാം. മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരദിനെ ജനിപ്പിച്ചു. യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലേൽ 830 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലലേലിന്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഇവിടെ നമ്മൾ കേനൻ വരെ പഠിച്ചു. ഇത് മഹലേലാണ്. മഹലേലിന്റെ പേരിന്റെ അർത്ഥം ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. From the presence of God. അപ്പം ഈ പ്രവചനത്തെ കുറിച്ചെല്ലാം അനേക ദൈവമക്കള് ഈ യഹൂദന്മാര് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. ഞാനിത് കേട്ട കാലം മുതലേ ഒരുപാട് കാലം മുമ്പ്, കാരണം ഇത്രയായിരുന്നു എനിക്ക് തോന്നുന്നത്, ഞാൻ 1998-2000 ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞ് ഇത് അനേക പ്രാവശ്യം ഞാനിത് പഠിക്കാനായിട്ട് ശ്രമിച്ചു, എൻ്റെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരാനായിട്ട്. കാരണം ഭയങ്കര ഹങ്ങറിനായിരുന്നു അവരുടെ ടീച്ചിങ് പഠിക്കാനായിട്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്കിത് കിട്ടുന്ന ഉടനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടാണ് കിട്ടുന്നത്. മഹലേലിന് 65 വയസ്സായിരുന്നു. അന്നൊക്കെ 65, 70, 90, 105 ആദാമിന് കുഞ്ഞ് കഴിഞ്ഞപ്പോൾ 130. അപ്പം ആ സമയത്ത് അവർ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ ആദാമിൻ്റെ പ്രായം എന്നു മുതലാണ് എണ്ണി തുടങ്ങിയതെന്ന്. അത് എനിക്ക് സൂക്ഷിച്ച് അറിയത്തില്ല. പക്ഷെ എന്തെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, പാപം ചെയ്തതിന് ശേഷമാണ് ആദമിൻ്റെ വയസ്സ് എണ്ണാൻ തുടങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദമിനോട് ദൈവം പറഞ്ഞത്, നീ ഈ പഴം തിന്നുന്ന നാളിൽ മരിക്കും. അന്ന് മുതലാണ് അവരുടെ മരണ ദിവസം എണ്ണാൻ ആരംഭിച്ചതെന്ന് വിശ്വസിക്കാൻ സാധിക്കും. അതിനു മുമ്പ് എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു വിഷയമല്ല. അപ്പോ നമ്മൾ ഓർക്കണം, ഇവരെല്ലാം അത്രയും പ്രായമായി ചെന്നപ്പോഴും അവർക്ക് മക്കൾ ഉണ്ടാകാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ്, 120 വയസ്സായിട്ട് കുറച്ചതിന് ശേഷമാണ് പ്രായ പരിധിക്ക് ദമനം ചെയ്തത് കർത്താവ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മൾ 5 പേരുകൾ പഠിച്ചു. 5 പേരിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോണം. മാൻ, ആദം മാൻ, ഷേത്ത് അപ്പോയിന്റഡ്, ഏനോഷ് സബ്ജക്ട് ടു ഡെത്ത്, കേനൻ സോറോഫുൾ, മഹലേൽ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പം ഇപ്പൊ ഹാഫ് എ സെന്റൻസ് ആയി. ഹാഫ് സെന്റൻസ് ഞാൻ നിങ്ങൾ വായിക്കാൻ പറയണ്. മാൻ അപ്പോയിന്റഡ് ടു സബ്ജക്ട് ടു ഡെത്ത്, sorrowful from the presence of God. ഇപ്പം നിങ്ങൾക്ക് ആ മനുഷ്യനെ കുറിച്ച് കുറച്ച് കാര്യം മനസ്സിലായി. മാൻ അപ്പോയിന്റഡ് ടു സബ്ജക്ട് ടു ഡെത്ത്, സോറോഫുൾ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പം ഇത്രയും കാലവും ഈ വർഷങ്ങൾ മുഴുവനും പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ പേര് വിളിക്കുന്നതനുസരിച്ച് എന്താണ് അത്? പ്രവചനം നടക്കുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? അബ്രഹാം പിന്നെ പേര് ചേഞ്ച് ചെയ്തു, അബ്രഹാം എന്നാക്കി. ആരാണ് പ്രവചിച്ചത് അബ്രഹാമിന് വേണ്ടി? ചിന്തിച്ചുകൊണ്ട് അബ്രഹാം ഭാര്യയും അബ്രഹാമിനോട് കൂടെ ഉള്ളവരെല്ലാമാണ് അബ്രഹാമിന് വേണ്ടി എന്ത് ചെയ്തത്? പ്രവചിച്ചത്. നീ
ബഹുജാതികൾക്ക് പിതാവ്, ബഹുജാതികൾക്ക് പിതാവ്, ബഹുജാതികൾക്ക് പിതാവ് എന്ന് പ്രവചിച്ച് അവന് പുത്രോൽപാദന ശക്തി ലഭിച്ചത് ഈ പ്രവചനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ വിടുതലിന് വേണ്ടി വി ഹാവ് ടു പ്രൊഫസൈ അവർ സെൽഫ്. ഇതാണ് ഇതിനകത്തുനിന്ന് അടുത്ത ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സൗഖ്യമില്ലായിരിക്കും. സൗഖ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവെ സൗഖ്യം ആക്കണമേ എന്നല്ല, ഐ ആം ഹീൽഡ് ഇസ് ബൈ സ്ട്രൈപ്സ് എന്ന് പറയാനായിട്ട് പഠിക്കണം. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. എനിക്ക് കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു എന്ന് ഡെയിലി നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തോട് പ്രവചിക്കാനായിട്ട് പഠിക്കണം. അപ്പം യേശു ഈ ഭൂമിയിൽ വരുന്നതിന് വേണ്ടി മനുഷ്യന് പേര് കൊടുത്തു. അവരോട് പറഞ്ഞില്ല നിങ്ങളെ പ്രവചിക്കാൻ, പേര് കൊടുത്തു. അവരെന്ത് ചെയ്തു? ഈ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു. വിളിക്കും തോറും അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം എന്ന് പേര് പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. അതാണ് വി ഹാവ് ടു ഫോളോ. ഇല്ലാത്തതിനെ നമ്മൾ വിളിച്ച് വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ, തലമുറകളെ, നന്മകളെ. ഇതുകൊണ്ടാണ് ഈ പ്രവചനം. ചിലപ്പോൾ പ്രവാചകന്മാർ പറയുന്നത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? അവരൊരു പക്ഷേ നിങ്ങൾ ഒന്നും ഇല്ലാതെ വേണേൽ അവർ പറയും. എന്തിനാണെന്ന് അറിയാമോ? ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് പ്രോഫസി, ഈ പ്രോഫസിയുടെ സീക്രട്ട് അവർക്കതറിയാം. ഹേ മക്കളെ, ഇതാണ് പ്രോഫസിയുടെ സീക്രട്ട്. ഞാൻ ഒന്നുകൂടെ പേര് പറഞ്ഞിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത ദിവസം ബാക്കിയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുക. ആദാം 930 വർഷം ജീവിച്ചിരുന്നു. ആദാമിന്റെ പേരിന്റെ അർത്ഥം മാൻ. ശേത്ത് 912 വർഷം ജീവിച്ചിരുന്നു. അപ്പോയിന്റഡ്. ഷേനോ ഏനോ ഷേ 905 വർഷം ജീവിച്ചിരുന്നു. സബ്ജക്ട് ടു ഡെത്ത്. ഷേനൻ 910 വർഷം ജീവിച്ചിരുന്നു. ആ പേരിന്റെ അർത്ഥം സോറോഫുൾ. മഹളേൽ 895 വർഷം ജീവിച്ചിരുന്നു. സബ്ജക്ട് ടു ഡെത്ത്. അപ്പം അവര് ഇത്രയും വർഷങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മാൻ അപ്പോയിന്റഡ് സബ്ജക്ട് ടു ഡെത്ത് സോറോഫുൾ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്തൊരു വലിയ സീക്രട്ടാണ് ദൈവത്തിൻ്റെ. അത് ഈ സീക്രട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ നാളെ ബാക്കി ഭാഗങ്ങളെ, നാളെ ബാക്കി 5 പേരുടെ പേരുകൾ നമുക്ക് പഠിക്കാം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സഹോദരം പ്രൈസ് ലോർഡ്. കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയൊരു സീരീസ് പ്രവചനത്തെ കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ എടുത്തു കാണിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. ആമീൻ. അത് ഈ രാത്രി കാലം ഒന്ന് തുടങ്ങി വെച്ചു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില് ആ പേരുകളിൽ നിന്ന് പോലും, ഹല്ലേലൂയ, നമുക്കറിയാം എല്ലാത്തിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ 10 പേരുകൾ അവിടെ പറയാൻ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അനേകരുടെ പേരുകൾ അവിടെ പറയുന്നില്ല, എന്നാൽ 10 പേരുകൾ അവിടെ പറയുന്നു. അതിൽ നിന്നുള്ള അർത്ഥം, ആ 10 പേര് നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ അതിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതായിട്ട്, ആമേൻ, നമ്മൾ കേട്ടതുപോലെ മരണത്തിന് നിയമിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയക്കുന്ന കാര്യമാണ് ആ വാക്കുകളുടെ അർത്ഥത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത 5 അർത്ഥങ്ങൾ അടുത്ത ദിവസം താൻ കണ്ടിന്യൂ ചെയ്യുമല്ലോ. സ്തോത്രം. പ്രവചനങ്ങൾ, ആമേൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിന് ആ പ്രവചന കാര്യങ്ങൾ പഠിക്കുന്നത് കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനും ദൈവീക ഉദ്ദേശവും ദൈവീക ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഇച്ചൂടെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുവാനും നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കും.